നൈമിത്ര ടേസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു എന്താണ് വെള്ളക്കറി ഉണ്ടാക്കാം. വെള്ളക്കറി എന്താന്ന് വെച്ചാൽ വെള്ളച്ചിക്കൻ കറി എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയൊക്കെ കുറച്ചിടുന്ന കറി. അത് നമ്മുടെ എന്താണ് നമ്മുടെ കോമ്പിനേഷൻ പൊറോട്ടയാണ്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ചൂടോടെ ചൂട് പൊറോട്ടയും ഈ കറിയും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നമ്മളെ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇനി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കറിക്ക് പെരിഞ്ജീരകം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു നുള്ള ഉലുവ, ഒരു നുള്ള ഉലുവയും കൂടെ ഇട്ട് കൊടുക്കും. മതി, അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടും. ഇഞ്ചി കുറച്ച് മാത്രം ചിക്കനാണ് ഇടുന്നത്. ഒരു രാത്രി കാല എന്താണ് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കഴിക്കാമെന്ന് കരുതിയിട്ടുണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സവാളയാണ് ഇടാൻ പോകുന്നത്. സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു എളുപ്പത്തിലുള്ള വീഡിയോയാണ്. നിങ്ങൾക്ക് ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ പൊറോട്ട തന്നെയാണ്. എല്ലാവരും പറയും പൊറോട്ടയും ബീഫുമാണ് കോമ്പിനേഷൻ എന്ന്. ഇത് നല്ല സൂപ്പർ പൊറോട്ട, നല്ല പൊറോട്ട ആയിരിക്കണം. നല്ല ടേസ്റ്റി പൊറോട്ടയും ഈ ചിക്കൻ കറിയും കൂടെ കഴിച്ച് നോക്കണം. സൂപ്പറാണ്. 10-15 ചെറിയ ഉള്ളിയും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കണേ. 1.5 സവാളയാണ് അരിഞ്ഞിട്ടത്. സവാള ഇങ്ങനെ തന്നെ അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. എന്നിട്ട് 1.5 സവാള ചെറിയ ഒരു 10-15 ചെറിയ ഉള്ളിയും 1.5 സവാളയും ഇതിങ്ങനെ തന്നെ ഇട്ടെന്ന് പറഞ്ഞിട്ടേ. ഈ ചെറിയ ഉള്ളി ഇങ്ങനെ കിടക്കണം. കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ്. നമ്മളിപ്പോൾ കുറച്ച് മാത്രം വയ്ക്കുന്നതുകൊണ്ടാണ് കൂടിയ അളവിൽ ഇതുപോലെ നമ്മുടെ എന്താണ് പൊറോട്ടയ്ക്ക് ഇങ്ങനെ തന്നെ ഒരു കറി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. വരലുപ്പ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മളൊരു അരമുറി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്ര ഇടുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് വെച്ചേക്കുന്നതുള്ളത് കൊണ്ടാണ് അരമുറി ഇട്ടത്. നമ്മുടെ ചിക്കൻ്റെയും നമ്മുടെ എന്താണ് നമ്മളെത്രയാണോ ആൾ നമ്മുടെ വീട്ടിലിപ്പോൾ കഴിക്കാനുള്ളത് അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതനുസരിച്ച് അതാണ് അളവ് ഞാൻ പറയാത്തത്. ഒരു സമയത്ത് ഞാൻ അളവ് പറയാത്തത് അതുകൊണ്ടാണ്. ഈ ഇത് ഒരു 2-3 പേർക്ക് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എന്താണ് ഡിഷാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 5 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. 5 പച്ചമുളക് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി അല്ല ഇതിൽ ചേർക്കുന്നത്, പച്ചമുളകാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മളിപ്പോൾ നന്നായി ഇത് വഴന്നിട്ടുണ്ട്. പച്ചമുളക് അധികം അങ്ങ് വഴന്ന് പോകണ്ട. പച്ചമുളക് ഇങ്ങനെ ഒരു പച്ചപ്പിനിരിക്കണം. എന്നാലും അതിൻ്റെ പച്ചമണം വിടണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് അടുത്തത് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടി കുറച്ച് മാത്രം മുളക് പൊടി, ഇത്ര മുളക് പൊടി നമ്മളിത് ചേർക്കുന്നുള്ളൂ. ഇനി മല്ലിപ്പൊടിയാണേ. ആ ഇനി മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ഇടുന്നത്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുവേ. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുവേ. ചിക്കൻ ഇടാൻ പോകും. വെള്ളം ചൂടാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. നല്ല വെള്ളം വെച്ചിട്ട് നല്ല വെള്ളം വേണം. ഇത് അരപ്പിങ്ങനെ പിടിച്ചിരിക്കുന്ന മസാല പിടിച്ചിരിക്കുന്ന കറിയല്ല, ഇത്തിരി ലൂസായിരിക്കുന്ന കറിയാണേ. വളരെ ടേസ്റ്റിയാണ്. നമ്മളിതിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗരം മസാലയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. കറിവേപ്പില കൂടി ഇട്ട് നമ്മളിത് അടച്ചു വെക്കണേ. അരപ്പിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിലേക്ക് ഒരു നുള്ള ഗരം മസാല ഇട്ട് കൊടുക്കണേ. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളത്. ഇനി മല്ലിയില കൂടി ഇട്ട് നമ്മളിതിനെ അങ്ങ് അടച്ചു വെക്കണേ. ഒന്ന് ഇളക്കിയിട്ട്
എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള കുരുമുളക് പൊടി അത്ര കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഇരുന്നിട്ടൊന്ന് വെന്താൽ മതി, അത് സെറ്റാവും. ചിക്കൻ കുറച്ചുകൂടി വേവണമല്ലോ, അത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ഇത് പൊറോട്ടയുടെ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വേവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒന്ന് അവസാനം വരെ കാണുകയും ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാണുകയും ചെയ്യണം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ദീജാം.